നമസ്കാരം. കഥയല്ലിത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ നമുക്ക് നിയമസഹായം നൽകുവാൻ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ ശശിധരൻ നായർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ബിന്ദു ശ്രീകുമാർ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി സ്മിത സതീഷ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിനകത്ത് വേറെ ചില ഇടപെടലുകൾ വരുന്നുണ്ട്. അത് ബന്ധക്കാരാകാം, മറ്റ് രീതിയിലുള്ള രീതിയിലുള്ള പാർട്ടിക്കാരാവാം, അല്ലെങ്കിൽ നാട്ടുകാരാവാം, ഇതൊക്കെ ആവാം. നമ്മളിത് ഇവിടെ വെച്ച് നമ്മളൊരു ഒരു ഒരു ഇതിനെ സംബന്ധിച്ചൊരു സൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഒരു അതിനെ എല്ലാ വ്യവസ്ഥകളും കൂടി നമ്മളൊരു അവാർഡ് പാസ്സാക്കിയിട്ട് അതൊരു വിധി തന്നെയാണ്. ആ വിധി രണ്ട് കൂട്ടം സംബന്ധിച്ചുകൊണ്ടുള്ള വിധിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കോടതിയിലെ വിധിയുടെ പ്രാബല്യം തന്നെയാണുള്ളത്. അതിനകത്ത് ഏതെങ്കിലും ഭാഗം ആരെങ്കിലും വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോടതി മുഖാന്തരം തന്നെ നടത്തിയെടുക്കാവുന്ന രീതിയിലുള്ള വിധി തന്നെയായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ അത് അത്രമാത്രം ഗൗരവമുള്ളൊരു സംവിധാനമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഇത് ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ ഇത്രയും സമയമെടുത്ത് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ച ചെയ്ത് ഒരു പര്യവസാനം കാണേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ കാണുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അംഗീകാരമുള്ള, മറ്റൊരാൾ കേട്ടാൽ പോലും ആ അതെന്തായാലും നന്നായി എന്ന് പറയുന്ന സ്വഭാവത്തിലുള്ളൊരു തീരുമാനം വേണം നമ്മളെത്താൻ. അത് ഭാര്യയും ഭർത്താവും മക്കളും ഒരു കുടുംബം, ആ കുടുംബം എങ്ങനെ നാളെ സ്വസ്ഥമായിട്ട് കഴിയാൻ ഒക്കും എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ആ തീരുമാനമെടുക്കാൻ. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ആ കുടുംബം എന്നുള്ള വലിയ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ സതീഷും കുറേ വിട്ടുവീഴ്ച ചെയ്യണം, ലീജിനെയും കുറേ വിട്ടുവീഴ്ച ചെയ്യണം. ലീജിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള നേരത്തെ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അതെല്ലാം പൊറുക്കാനും മറക്കാനും സതീഷ് തയ്യാറാവണം. ഇനി അതൊന്നും ഉണ്ടാവില്ല എന്ന് ലീജിനെയും പറയുന്നുണ്ട്. അപ്പം സതീഷിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലീജിനേക്കും ആ രീതിയിലുള്ളൊരു ഒരു പൊറുക്കാനും ഒക്കെ തയ്യാറാവണം. ഇത് എന്തായാലും ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് നിങ്ങളുടെ കുടുംബം ജീവിക്കാൻ ഒക്കൂ, അല്ലാതെ നിങ്ങളൊരു വലിയ ഭൂസ്വത്തിൻ്റെ ഉടമകളോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല. നിങ്ങൾ നിങ്ങളുടെ രണ്ടുപേരും കൂടെ പൂർണ്ണമായിട്ടുള്ള അധ്വാനവും പൂർണ്ണമായിട്ടുള്ള സഹകരണവും എല്ലാ രീതിയിലുള്ള ഒരു ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബം വൃത്തിയായിട്ട് കൊണ്ടുനടക്കാനും. പിന്നെ രണ്ട് മക്കളുണ്ട്. ചെറിയൊരു കാര്യം കൂടി പറഞ്ഞോളൂ. മക്കളെ എല്ലാവർക്കും, ഓളെ വീട്ടുകാർക്കാണെങ്കിലും എല്ലാവരും വരണം പോകണം എൻ്റെ ഒരു ആഗ്രഹമാണ്. എല്ലാവരും വരണം പോകണം. അതേമാതിരി എൻ്റെ വീട്ടിലും മക്കളെ എല്ലാവരും ഒന്ന് ആശ്രയിക്കാനും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓളും വിട്ടുവീഴ്ച ചെയ്യും, ഞാനും വിട്ടുവീഴ്ച ചെയ്യും. അത് ഓളോടൊന്ന് പറയണം. അല്ല, അതെ, ഒരു കാര്യം ചെയ്യണം. ഇപ്പം ലിജനയ്ക്ക് ചില പരാതികളുണ്ട്, സതീഷ് അത് മനസ്സിലാക്കണം. ലിജനയ്ക്ക് ചില പരാതികളുണ്ട്, അത് അവരും അത് കുറച്ച് കണക്കാക്കണം. ഇപ്പം സതീഷിൻ്റെ അമ്മയായാലും സതീഷിൻ്റെ സഹോദരനായാലും അവരും നിങ്ങളുടെ ഒരു കുടുംബം എന്നുള്ള രീതി ഒരു അംഗീകാരം അവരും കൂടെ കൊടുത്തുകൊണ്ട് വേണം ഇതിനകത്ത് നിങ്ങളോട് നിർദ്ദേശങ്ങൾ തരുന്നതായാലും നിങ്ങൾ അതിനെ അത് പ്രാവർത്തികമാക്കുന്നതായാലും എല്ലാം ഏറ്റവും പരമപ്രധാനം കുടുംബമാണ്. തീർച്ചയായിട്ടും അമ്മയും സഹോദരൻ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് നിങ്ങളവരെ വേദനിപ്പിക്കാനോ നിങ്ങളവരെ എന്തെങ്കിലും അവഗണിക്കാനോ പാടില്ല, യാതൊരു സംശയവുമില്ല. അതുപോലെ രജന ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സതീഷിൻ്റെ അച്ഛനും സതീഷിൻ്റെ അമ്മയും സതീഷിൻ്റെ സഹോദരമാണ്. ആ രീതിയിൽ തന്നെ ഒരു അംഗീകാരം കൊടുക്കണം അവർക്ക്. അല്ലാതെ നമ്മൾ അത് നേരത്തെ എന്ത് നടന്നു എന്നുള്ള രീതിയിലല്ല നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. അതിനകത്ത് സതീഷിന് ആ ഒരു ആങ്സൈറ്റി ഉണ്ട്, അത് നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനകത്ത് ഏറ്റവും വലിയൊരു ഒരു ആങ്സൈറ്റി അതിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ അത് ഏത് രീതിയിലാണ് അതിനെ ഒരു സജ്ഞയുടെ ഭാഗത്തു നിന്നും അതിനെ ഒരു ഒരു സതീഷിന് നോവാത്ത രീതിയിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ആലോചിച്ച് ആ രീതിയിലും കൂടി ഒരു സഹകരണവും ഒരു സമീപനവും ഉണ്ടാവണം. ഇനിയാരിച്ച് അവർ അവിടെ വന്ന് താമസിക്കണമെന്നോ അല്ലെ ആ രീതിയിൽ താമസിക്കുമ്പോൾ നിങ്ങൾ സൗകര്യം ചെയ്ത് കൊടുക്കണമെന്നോ ആ രീതിയിലല്ല ഞാൻ പറയുന്നത്. അല്ല, അതാ പറഞ്ഞേ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. വരണോ വരുന്നതിനും പോകുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ കുടുംബത്തിലെ കൂടുതൽ ഒരു 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 ഇടപെടൽ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം കുടുംബത്തിന്റെ ഭദ്രത അടിസ്ഥാനമാക്കണം. ഞങ്ങൾ ഒരു കൂട്ടറും അങ്ങനെ ശല്യപ്പെടുത്താൻ കഴിയുന്ന ഉപകരണം അല്ലാണ്ട് സാറേ അച്ഛനെ സംബന്ധിച്ച് ഒരു പരാതിയില്ല ആർക്കും. പറയുന്നത് മനസ്സിലാക്കൂ. സാറ് പറഞ്ഞ എന്താന്ന് വെച്ചാ അച്ഛനെ പറ്റി ഒരു ഒരു ആ കുട്ടിക്ക് ഒരു പ്രശ്നോ ഒന്നും, അച്ഛനെ ഇനി എത്ര കാലം വേണേ പൊന്നുപോലെ നോക്കിക്കോളാം ആ കുട്ടി പറഞ്ഞത്. ആ കുട്ടിയുടെ വിഷമം മുഴുവൻ എന്ന് പറയുന്നത് ആ കുട്ടി നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ കുറേ സങ്കടങ്ങൾ ഉണ്ടായി കഴിഞ്ഞു. അപ്പം അത് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം മെനിഞ്ഞാന്ന് വിളിച്ചിട്ട് സതീഷ് ചാനലിൽ ലെറ്റർ കൊടുത്തു, നീ വരണ്ട,
അത് എങ്ങനെയെങ്കിലും മാറിപ്പോട്ടെ എന്നൊക്കെ പറഞ്ഞ് വേറെ വല്യമ്മയുടെ മകൻ വിളിച്ച് ഈ കുട്ടിയോട് പറയണമെങ്കിൽ ആ ഫോൺ നമ്പറും എല്ലാം ഞങ്ങളെ കാണിച്ചു. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞ് ഒരു വശം മാത്രം കേട്ടോണ്ട് സംസാരിക്കരുത്. അതുകൊണ്ടാണ് സാറും പറഞ്ഞത് നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷമായിട്ടിരിക്കണം. പക്ഷേ ഒരാൾ പറയുന്നത് മാത്രം കേട്ടോണ്ട് ആ കുട്ടിയോട് പെരുമാറിക്കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞു ഒന്നും കടുംകൈയൊന്നും ചെയ്യാതെ എഗ്രിമെൻ്റ് എഴുതണമെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും നേരം സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല ഞാൻ നന്നായിക്കോളാം, എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഇനി ഉണ്ടാവില്ലെന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയാൻ സമ്മതിക്കുന്നില്ല? ഞാൻ മദ്യപാനം തൊടില്ല, എൻ്റെ മക്കളെയും നോക്കി ഭാര്യയെയും നോക്കി സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് നിങ്ങളൊരു അഷുറൻസ് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഭാഗത്തു നിന്നും നല്ല അഷുറൻസും നല്ല സ്നേഹവും നിങ്ങളുടെ അവരാ കുട്ടിയുടെ ഭാഗത്ത് നിങ്ങൾക്കുണ്ടാവും. ഞാൻ അവള് സന്തോഷകരമായിട്ട് അവരെവിടെ ഓള് എവിടെ വിളിക്കണ ഓള ഇഷ്ടത്തിന് ഞാൻ ജീവിക്കാൻ തയ്യാറാണ്. അല്ല അത് അല്ല അത് തന്നെ. പക്ഷെ നിങ്ങളുടെ ചേട്ടനോ നിങ്ങളുടെ അമ്മയോ ആവശ്യമില്ലാതെ നിങ്ങളുടെ മറ്റു ബന്ധുക്കൾ വഴി ആ കുട്ടിയെ ഉപദ്രവ എന്നുവെച്ചാൽ ഫോണിക് വഴിയോ മറ്റ് യാതൊരു രീതിയിലുള്ള സംസാരം വേണ്ടെന്നേ ഞങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇടയ്ക്ക് ഒരു അസുഖം വരുമ്പോ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോ ഞാനും പോണോ ഓളും പോണോ അസുഖം വരുമ്പോ പോണം ആവശ്യം അത്യാവശ്യം നമുക്ക് പോയിക്കോട്ടെ അതല്ല ഇഷ്യൂ. അതിനൊക്കെ പോകുന്നതിനായാലും കാര്യങ്ങൾ ചെയ്യുന്നതിനായാലും ഇടപെടൽ നടത്തുന്നതിനായാലും എല്ലാം അതിൻ്റെതായിട്ടുള്ള പരിധികളും പരിമിതികളും ഇത് അതിൻ്റെ രീതികളും എല്ലാം ഉണ്ട്. എന്തായാലും ഒരു കാര്യമുണ്ട്, സതീഷിൻ്റെ കുടുംബം ആണ് ഏറ്റവും പരമപ്രധാനം. ആ കുടുംബത്തിലെ സ്വസ്ഥത കെടുന്ന രീതിയിലുള്ള ഇടപെടൽ എവിടെ നിന്നായാലും അത് കഴിയുന്നത് ഒഴിവാക്കണം. അത് എവിടെ നിന്നായിക്കോട്ടെ അത് എന്നുള്ളത് കൊണ്ട് ബന്ധങ്ങൾ വേണ്ടെന്നോ മറ്റു രീതിയിലോ ഒന്നുമല്ല പറയുന്നത്. പക്ഷേ ഈ കുടുംബം, സതീഷും സതീഷിൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബം, കുടുംബത്തിന് സ്വസ്ഥത കെടുന്ന ഒരു ഇടപെടലും ഒരു ഭാഗത്തു നിന്നും സതീഷ് അനുവദിക്കരുത്. ആ അവരെ ലിജിനയുടെ രീതിയിൽ ചെയ്യാൻ ഒക്കില്ല, സതീഷാണ് അത് ശ്രദ്ധിക്കേണ്ടത്. സതീഷിന് അന്നേരം മനസ്സിലാക്കേണ്ടത് സതീഷിൻ്റെ ഭാര്യയെ എവിടെ നിർത്തണം, മക്കളെ എവിടെ നിർത്തണം, അമ്മയെ എവിടെ നിർത്തണം, സഹോദരനെ എവിടെ നിർത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് സതീഷിനൊരു വ്യക്തമായ ധാരണ വേണം. ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ എങ്ങനെയായിരിക്കും ഇതിനെ പ്രതികരിക്കുന്നത്, എങ്ങനെയായിരിക്കും കണക്കൂട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു നമുക്കൊരു ധാരണ വേണം. എല്ലാവർക്കും കുടുംബങ്ങളുള്ളതാണ്, ഞങ്ങൾക്ക് എല്ലാം ഉള്ളതാണ്. നമ്മളെല്ലാ രീതിയിലും നമ്മുടെ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം കാര്യങ്ങൾ, നമ്മൾ ചില കാര്യങ്ങൾ പൊതിഞ്ഞ് പറയാതിരിക്കണം, ചില കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആരോടൊക്കെ ഇന്ന രീതിയിൽ പറയണമെന്നുള്ള ഇതൊക്കെ ഇതിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ സതീഷ് എന്തായാലും ഈ കുടുംബത്തിൻ്റെ ഒരു ഭദ്രത കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ജീവിത രീതി ഉണ്ടായാൽ സതീഷിനും ലിജിനയ്ക്കും രണ്ട് കുട്ടികൾക്കും ഭാവിയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ ലിജിനയുടെ ഭാഗത്ത് നിന്നും അതിന് വേണ്ടുന്ന സപ്പോർട്ടും അതിൻ്റെ വേണ്ടുന്ന രീതിയിലും പോയി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഈ പറയും പോലെ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചു എന്ന് പറയുന്നത് പോലെ വലിയ വിപത്തുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതല്ല നമുക്ക് ഇതിന് പരിഹാരം. ഇതിന് പരിഹാരം ഇപ്പോൾ സാറേ, ഞാൻ ഒരു സംശയം കൂടി, എൻ്റെ ഇവള് പറഞ്ഞു എൻ്റെ അച്ഛനും ഏട്ടനൊക്കെ ഒന്നൊരു മക്കളെ കാണാൻ ഇടയ്ക്ക് ഒരു വന്നോട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല, അത് പറഞ്ഞല്ലോ, ഇതിന് പറഞ്ഞല്ലോ, പിന്നെ വന്നോട്ടെ, വരുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ അതിനൊന്നും ഒരു കുഴപ്പമില്ല, വരട്ടെ വരട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അച്ഛൻ വേണേ നാല് ദിവസം വന്ന് നിന്നോട്ടെ, അതിനും ഒരു പരാതിയില്ല. ഏട്ടന് എന്റെ അടുത്ത് വന്ന് കാണാൻ ചില സമയത്ത് കഴിയൂല, കാലിനും കൈയിനും ഒക്കെ ഒരു ഇതില്ല. അപ്പൊ ഇടയ്ക്ക് ഒന്ന് കൊണ്ടുപോയി മക്കള് രണ്ടാളെ ഒന്ന് കാണിച്ചു കൊണ്ടുവരാനും മക്കള് മാത്രല്ല ലിജിനെ വരാൻ തയ്യാറാണ്. അതിന്റെ ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളോട് നമുക്ക് ദിവസം കാണുന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്ക് ഈ കുട്ടിയുടെ കൂടെ വന്നിട്ടുണ്ട് ഒരു അച്ഛനും, ഈ കുട്ടിയുടെ അച്ഛനും ഒരു അയൽവക്കക്കാരനല്ലേ, എന്താ പേര്? രാജനും കനകദാസും. അവരെ രണ്ടുപേരും വരൂ. രാജൻ, കനകദാസ്. അച്ഛൻ്റെ ശായ മകൾക്ക് അല്ലേ? സാധാരണ പറയാ അച്ഛൻ്റെ ശായയിലെ മക്കൾക്ക് ഭയങ്കര ഭാഗ്യമാണ് പെൺമക്കൾക്ക്.
ഭാഗ്യം കൂടിപ്പോയതാ. അതാ ഇപ്പൊ തോന്നണത്. ഏതായാലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്, ആരൊന്നും പ്രശ്നങ്ങളില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്നും കൂടി ഒരു എന്താ പറയാ ക്ലാരിറ്റി വരുത്താനുണ്ട്, അതായത് കുറച്ചും കൂടി ഭംഗി വരുത്താനുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ, ഇതേ ഇപ്പോ നിങ്ങൾ അയൽവക്കക്കാരനാണ്, അപ്പൊ ഈ കുട്ടിയുടെ നല്ലതിനും ചീത്തക്കും ഒക്കെ നിങ്ങൾ അറിയുന്ന ചെറിയ കുട്ടിയായിരുമ്പോ തന്നെ അറിയുന്നതാണ്, കുട്ടിയായിരിക്കുമ്പോ തന്നെ അറിയുന്നതാണ്. ഏതായാലും ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്തതിൽ എനിക്കൊരു ചെറിയ ഒരു മനപ്രയാസമുണ്ട്. നിങ്ങൾ കല്യാണം ആരെങ്കിലും നിർബന്ധിച്ചാലാണോ കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ടത്? അത് എസ് എസ് എൽ സി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടി. അതങ്ങനെയല്ല മാഡം, അത് എൻ്റെ മാമൻ്റെ മോളെ കല്യാണത്തിന് പോലും ഞാൻ അവിടുന്നാണ് ഇവിടെ എൻ്റെ മാമൻ കാണുന്നത്. അല്ല അത് അതൊക്കെ പറഞ്ഞു, അതല്ല പറഞ്ഞത്. പക്ഷെ കല്യാണം കഴിപ്പിച്ചപ്പോൾ തരുന്നല്ലേ എസ് എൽ സി പാസ്സായിട്ടേ ഉള്ളൂ, നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. ആ അത് ഞാൻ പറഞ്ഞു, പക്ഷെ നമുക്ക് ഏറ്റവും വലിയ തെറ്റാ പറ്റിയേ ഇപ്പൊ ചിന്തിക്കുന്ന നേരം. അതച്ഛാ ചെറിയ കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പാടില്ല. ഞാൻ വിചാരിച്ചത് കുട്ടികളല്ലേ രണ്ടും രണ്ട് വൈക്കാകട്ടെ എന്നുള്ളൊരു മനസ്സിലാച്ചുകൊണ്ട് ചെയ്തു പോയാ ചെയ്തതാണ്. പക്ഷെ അത് ഒരിക്കലും ഒരു അച്ഛനും അമ്മയും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ആ കുട്ടി പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിക്കൊക്കെ പോവുക, ഇല്ലെങ്കിൽ അത് എന്തെങ്കിലും ആവട്ടെ, ഒരു 21 വയസ്സ് ആവണത് കല്യാണം കഴിപ്പിച്ച് കൊടുക്കരുത് ഇന്നത്തെ കാലത്ത്. എസ്പെഷ്യലി എന്റെ അഭിപ്രായത്തില് ഈ നിയമം തന്നെ 21 വയസ്സാക്കണം. എന്തിനാ ഈ സ്ത്രീ പുരുഷ വിവേചനത്തിന്? നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു, അവര് ജീവിച്ചു, പ്രശ്നങ്ങളുണ്ടായി, പിരിഞ്ഞു, ഇപ്പൊ വന്നു, രണ്ടു മാസമായി ഒക്കെ നമ്മൾ അറിഞ്ഞു. ഇപ്പൊ അവര് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ പേരാമ്പ്രയിൽ വന്ന് താമസിക്കാനും തയ്യാറാണ്, ഈ കുട്ടിക്ക് വയനാട്ടിൽ പോയി താമസിക്കാനും തയ്യാറാണ്. രണ്ടുപേർക്കും എന്തായാലും ഒരുമിച്ച് താമസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ രണ്ടു മൂന്ന് വ്യവസ്ഥകളാണ് രണ്ടുപേരും കൂടെ പറയണത്, അത് നിങ്ങളും കൂടി കേൾക്കണം. ഒന്ന്, ഈ കുട്ടി പറഞ്ഞു പ്രേരാമ്പ്രയിൽ താമസിക്കുന്നില്ല, എനിക്ക് എൻ്റെ ഭർത്താവുള്ള തന്നെ പോയി താമസിക്കണം എന്ന്. കാരണം നല്ല നിലയ്ക്ക് പോകണം തന്നെയാണ് ആ കുട്ടിയുടെ ആഗ്രഹം, അത് അദ്ദേഹത്തിനും ഭാര്യയും മക്കളെയും വേണം തന്നെയാണ്. എന്തോ ഒരു പേര് പറഞ്ഞു, ആ പേര് എൻ്റെ തലയിൽ ഓടുന്നില്ല. രണ്ട് സ്ഥലങ്ങൾ, വയനാട്ടിലെ രണ്ട് സ്ഥലത്തിൽ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് അവിടെ കൊണ്ടേ താമസിപ്പിക്കുകയാണെങ്കിൽ ഈ കുട്ടി അവിടെ പോയി താമസിക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ജോലിക്ക് പോയി ആ കുടുംബത്തിന് വേണ്ടത് സമ്പാദിച്ചു കൊടുക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. ഇത്രയും കാലം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ആയിക്കോട്ടെ. അപ്പം ഇനിയും അതുപോലെ തുടർന്ന് 10-26 ദിവസം ജോലി ഉണ്ടെങ്കിൽ ആ ജോലി എടുത്ത് പറ്റാവുന്ന അത്രയും പൈസ ഉണ്ടാക്കണം. കാരണം 7,000 rupees എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പഠിക്കുന്ന രണ്ട് കുട്ടികളെയും വെച്ചിട്ട് മതിയാവില്ല. എല്ലാ ദിവസവും പോവുകയാണെങ്കിൽ 7,000 അല്ല, അതിൽ കൂടുതൽ കിട്ടും, അതിൽ കൂടുതൽ കിട്ടും. അല്ല, ഈ ഒരു കാര്യം കൂടെ ആലോചിക്കണം. 301 rupees എനിക്ക് ശമ്പളം, അതിൽ മറ്റേ ബക്ക് സുഖം ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അന്നത്തെ ഇല്ല. ഇതൊക്കെ എല്ലാ കുടുംബത്തിലും നടക്കുന്നതാണ്. നിങ്ങളുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്നുള്ളവരുടെ കുടുംബങ്ങളിലും ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട്. അവരുടെ ആരുടെ വീട്ടിൽ ആരും പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ടല്ല ജീവിക്കുന്നത്. അവരും ആസ്പത്രിയിൽ പോകുന്നുണ്ട്, ഡോക്ടറെ കാണുന്നുണ്ട്, ഇതുണ്ടാക്കുന്നു, എല്ലാവർക്കും ഉണ്ട്. ശരി മാഡം, ആ പ്രാരബ്ധം എല്ലാവർക്കും ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് നമുക്ക് പറയുന്നതിന് അർത്ഥമല്ല. അപ്പൊ അതിന് കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പറ്റാവുന്ന അത്രയും ഉണ്ടാക്കുക, അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ട്. ഞാൻ അതാ പറഞ്ഞു വരുന്നത്. നിങ്ങൾ മാത്രപ്പോ നിങ്ങളിപ്പോ ഒരു 7,000 rupees 8,000 rupees അത് പോരാ. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 7,000 8,000 rupees കൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല. ഒരു കുട്ടിക്ക് ചെറിയ കുട്ടിയാണ്, ആഗ്രഹിച്ചു, നിങ്ങൾ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു കുട്ടിക്ക് ആഗ്രഹം വന്നു, ഒരു ചോക്ലേറ്റ് വേണം, ഇല്ലെങ്കിൽ ഒരു പിറന്നാളിന് ഒരു കേക്ക് വേണം, ഇതിനൊക്കെ നിങ്ങൾക്ക് ചിലവല്ലേ? അല്ലേ, ഈ പറഞ്ഞ പോലെ ആസ്പത്രിയിൽ പോകണം, അതിനും ചിലവല്ലേ? അപ്പൊ ഈ ചെലവിനൊക്കെ നിങ്ങൾ കടം എടുക്കുകയാണോ വേണ്ടത്? അത് എടുക്കാതെ നോക്കുകയല്ലേ വേണ്ടത്? ഇപ്പൊ ഞാൻ നിങ്ങൾ ഭാര്യ എന്തുകൊണ്ട് വീട്ടിൽ ജോലിക്ക് പോകണ്ടെന്ന് പറയുന്നു? ഇപ്പൊ ഞങ്ങളെല്ലാവരും ഇപ്പൊ വീട്ടിലിരുന്നാലും ഉണ്ണാൻ വകയുള്ളവരും ജോലിക്ക് പോകുന്നുണ്ട് ഇല്ലേ? അതെന്തുകൊണ്ടാ? കുറച്ചുകൂടി ഭേദപ്പെട്ട് ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? ഇപ്പൊ ഇക്കണ്ട പെണ്ണുങ്ങൾ ബാങ്കിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്, അവിടെയും ടീച്ചറായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ എത്ര പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്നു. ഒരു മാസം ഒരു 10,000-15,000 rupees ഇല്ലാതെ ഒരു കുടുംബത്തിന് ഇന്നത്തെ കാലത്ത് കഴിയാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് വയനാട്ടിലായാലും എറണാകുളത്തായാലും എവിടെ ആയാലും, മനസ്സിലാവുണ്ടോ? നിങ്ങൾ എസ് എസ് എൽ സി ഞാനിപ്പം ബാലവാടിയിലൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട്. കൊടുത്തിട്ടാലും ജോലി കിട്ടിയാൽ, ജോലി മാന്യമായിട്ടുള്ള ജോലി അവിടെ കുടുംബശ്രീയുടെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇല്ലേ?
സതീഷ് പറയുന്ന പോലെ വെറുതെ ലിജിന ജോലിക്ക് പോകണ്ട, പുള്ളി നോക്കിക്കോളും. സതീഷ് സതീഷിന്റെ ഇഷ്ടം പോലെ എന്നുള്ളതൊക്കെ നിങ്ങളുടെ തീരുമാനം. ഞാൻ പറഞ്ഞ വിവരം പറഞ്ഞു എന്ന് മാത്രം. ഒരുപാട് ഇല്ല മാഡം, പോയി കൽപ്പറ്റ ഒരു തുണിഷാപ്പ്. ഞാൻ വെള്ളനോട് വിളിച്ചു പറഞ്ഞു, അച്ഛൻ അങ്ങനെ തുണിഷാപ്പിൽ കൽപ്പറ്റ പണി കിട്ടി. ഞാൻ പറഞ്ഞു മോള് പോണ്ട, ഇത് ലാസ്റ്റ് പ്രശ്നം മാഡം. എനിക്ക് അങ്ങനെ വിശ്വാസമില്ല. 6 മാസം കഴിഞ്ഞിട്ടില്ല, ഞാൻ എന്റെ മാമനെ ഐഡി ആക്കിട്ടാ വന്ന്. ഇല്ല മാഡം, എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല മാഡം. അല്ല മാഡത്തോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഇവല് എങ്ങനെ ജീവിച്ചു നല്ല കാര്യം നമ്മൾ അന്വേഷിക്കുന്നു, നല്ല കാര്യം തന്നെ നമ്മൾ പറയുന്നത്. ഇവല് ഇവള് വിരിയാൻ താല്പര്യമില്ല. ഇവിടെ തന്നെ ഞാൻ ഇന്ന് വന്ന പല പ്രശ്നങ്ങൾ ഞാൻ ഇട്ടേച്ചു. ഇന്നലെ മോന്തയ്ക്ക് എൻ്റെ ഒരു ബന്ധു തന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ അമൃത ടി വി പോകാൻ പാടില്ല, ഇത് ക്യാൻസലാക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ക്യാൻസലാക്കുകയല്ല, ഞാൻ പരാതി കൊടുത്തിട്ടില്ല. എൻ്റെ പരാതി പേരാമ്പ്ര കോടതി നിലവിലെക്കുന്നതാണ്. ഞാൻ അടുത്തേക്കാണ് പോകുക. അത് പെരുന്നാൾ കഴിഞ്ഞിട്ട് പറയാമെന്ന് മനസ്സ് സാക്ഷികൾ പറഞ്ഞുകൊണ്ട് മധ്യസ്ഥക്കാർ പറഞ്ഞ കാര്യം നമ്മളോട് നമ്മൾ അത് വരെ കാക്ക പെരുന്നാൾ വരെ അപ്പോഴേക്കാണ് ഇവിടെ തന്നെ വിളിച്ച്. അപ്പൊ ഒരു കാര്യം പറയാം, ഇവര് രണ്ടുപേരും ഈ പറഞ്ഞ രണ്ട് സ്ഥലത്ത് എവിടെയാന്ന് വെച്ചാൽ വീട് നോക്കിട്ട് നിങ്ങൾ കൊണ്ടുപോയി താമസിപ്പിക്കാം. അല്ല മാഡത്തിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. അല്ല മാഡത്തിനോട് ഒരു കാര്യം എനിക്ക് പറയാം, ബാക്കി ആള് പറഞ്ഞു. ഒരു സഹായം ഇനി മേലാൽ ഞാൻ ചെയ്യാം. ഒരു സഹായം ചെയ്യാല. ഇപ്പൊ എനിക്ക് നിലവിൽ രണ്ട് വീട്, അത് എന്റെ മരണശേഷം ഒന്ന് വെക്കൂ, ഒന്ന് മറ്റുവെക്കുള്ളതാണ്. അപ്പൊ വേണി പൂർത്തിയായി അരച്ചിട്ട് ഒന്ന് വാടക മര്യാദക്കാണെങ്കിൽ അമ്പ വീടുമായി വലിയ താമസിക്കേ. ഇപ്പൊ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം അറിയുന്ന ഒരാളായതുകൊണ്ട് പറയാണ്. അപ്പൊ ഇവര് പറയുന്നത് ഈ സ്ഥലത്ത് പോയി താമസിക്കുക, ജോലിക്ക് പോണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അവര്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അങ്ങനത്തെ എന്തോ കിട്ടുമ്പോ പോണെങ്കിൽ പോവാലോ. അല്ല, അത് എന്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ നന്മ ആലോചിച്ച് കുട്ടികളുടെ കാര്യമൊക്കെ ആലോചിച്ച് ഞാനൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അത് പറഞ്ഞത് വേണ്ടെങ്കിൽ വേണ്ട. എന്റെ അച്ഛനും അമ്മയോ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരില്ല. ഈ കോടതിന്റെ മുന്നിൽ നിന്നെല്ലാം പറയുന്നത് എന്റേതായ ഒരു തീരുമാനം സാറ് പറഞ്ഞ മാതിരി അതിനനുസരിച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പ് മുഖാന്തര ഞാൻ ഇനി പോകുള്ളൂ. അതെ, എന്റെ അമ്മയും അച്ഛനും എന്നെ അങ്ങനെ സെറ്റ് ചെയ്യാൻ ഇദ്ദേഹം പറഞ്ഞു. എന്തോ 40,000 ആ ബാങ്ക് മറ്റേ ഈ ബാത്റൂം കെട്ടുന്നതിന്റെ പേരിൽ 40,000 രൂപ അവളെ അക്കൗണ്ടിലേക്ക് ഇട്ട പൈസയാണ്. ആരിട്ടത്? മറ്റേ ബിഒ പഞ്ചായത്ത് ഇട്ട പൈസയാണ്. അത് എന്ത് ചെയ്തു? എനിക്ക് 15,000 ഇട്ടെന്നിട്ട് 6,000 രൂപ എടുത്തിട്ട് 2 ഡോർ വെച്ചു. ബാക്കി പൈസ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. വരുമ്പോൾ ഞാൻ അതെടുത്തിട്ട് എൻ്റെ അമ്മ 10 രൂപയും കൂടി കൂട്ടിയിട്ടിട്ടാണ് ചെയിന് വാങ്ങിയിട്ട് ഇട്ടത്. മതി, എനിക്ക് അറിഞ്ഞാ മതി. ഇത് അറിയണ്ട വിവരങ്ങൾ. പിന്നെ വീടിന്റെ കാര്യം ലിജിനെ മനസ്സിലാക്കണം. ലിജിനൊക്കെ കുറച്ചും കൂടി പഠിപ്പും അറിവും ഒക്കെ ഉള്ളതാണ്, കുറച്ചും കൂടി സ്മാർട്ടാണ് നിങ്ങൾ ഭർത്താവിനേക്കാളും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പലതും ഭർത്താവിൽ നിന്ന് നമ്മൾ പലതും തൻ്റെ അടുത്തോടുകൂടി ചെയ്യുമായിരിക്കും, പക്ഷേ അത് ഭർത്താവും കൂടെ അറിഞ്ഞിരിക്കും. അറിയാം, ഫോൺ വിളിച്ചാൽ എടുത്താലല്ലേ അറിയിക്കാൻ പറ്റും. അല്ലല്ല, രാത്രി വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ. അല്ല, ഇപ്പോഴാണ് ഞാൻ വരുമ്പോഴാണ് പൈസ എടുത്തത്. ഇതിനു മുമ്പ് ഒരു 60,000 രൂപ കിട്ടി, നിങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്തു കേക്കോ 60,000 രൂപ എടുത്തു കൊടുത്തു. നിങ്ങൾ വീട് പണിക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തു. അത് വീട് പണി നടക്കാത്തപ്പോ അത് തിരിച്ചു. ആ പൈസ കൊണ്ട് ഈ കുട്ടി കുടുംബശ്രീയിലെ ഈ കുട്ടി വീടിന് വേണ്ടി എടുത്ത കട കൊടുത്തു തീർത്തു. മാഡം, ഞാൻ അറിയണ്ട, ആ കുടുംബശ്രീന്റെ സെക്രട്ടറിയുടെ നമ്പർ അവിടെ ഞാൻ തരാം. കുടുംബശ്രീക്കാരോട് അന്വേഷിച്ചു നോക്കും മാഡം. അവിടെ എന്നെ അറിയിച്ചിട്ടില്ല മാഡം. അറിയിച്ചോ അറിയിച്ചില്ലേ, ഞാൻ ഒരു കാര്യം ലിജിനയോട് പറയണേ, മേലാൽ എല്ലാം അറിയിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത്രയും കാലം ഞാൻ അറിയിച്ചിട്ടാ ചെയ്തത്. അത് ഇവിടെ പറഞ്ഞ ഞാൻ സമ്മതിക്കുന്ന കാര്യമല്ല. നമുക്ക് പരിപാടി നിർത്താം. അതല്ല, ഞമ്മള് ഞാൻ എന്റെ കുടുംബം ഇത് കേട്ടാ തോന്നും തൊട്ടങ്ങേപ്രതാണെന്ന്.
വയനാടാണിത് സ്ഥലം. വയനാടെന്നല്ല സാർ, നമ്മളുടെ ടീം അന്വേഷിക്കേണ്ടത് അന്വേഷിച്ചിട്ട് എനിക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഞാൻ ഫിസിക്കലായിട്ട് പോയിട്ട് അവിടെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ അവിടെ അന്വേഷിച്ച് നിങ്ങളുടെ നാട്ടുകാരോടും വീട്ടുകാരോടും നിങ്ങൾക്കറിയാതെ ഞങ്ങൾ അവിടെ അന്വേഷണം നടത്തിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ കുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: jeevitham@amrita tv.com.